ഹായ് ഫ്രണ്ട്സ്, പി എസ് സി എക്സാം ടിപ്സിൻ്റെ ഗണിതം മധുരം എന്ന പാഠ്യപദ്ധതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ ഗുണനവും ഹരണവും നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ടിട്ടുണ്ട്. 8 × 2 × 5 = 4. എന്നാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 അംശവും ചെയ്തുകൊണ്ട് ഭിന്നസംഖ്യകളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ അംശങ്ങളും രണ്ട് അംശങ്ങളും തമ്മിൽ എടുക്കുന്നു. 2 × 4 അതെന്ന് പറഞ്ഞാൽ 8 എഴുതുന്നു. അതേപോലെ തന്നെ 2 ഛേദങ്ങളാണ് ഇതിനുള്ളത്. ആ 2 ഛേദങ്ങളും ഗുണിച്ച് ഛേദത്തിൻ്റെ സ്ഥാനത്ത് എഴുതുന്നു. 8 × 5 = 40. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ അതിൻ്റെ 2 അംശങ്ങളും ഗുണിച്ച് അംശത്തിൽ എഴുതുന്നു, 2 ഛേദങ്ങളും ഗുണിച്ച് ഛേദത്തിൽ എഴുതുന്നു. അപ്പോൾ 2 × 4 8 നമുക്ക് കിട്ടും, 8 × 5 8 × 5 = 40 കിട്ടും. ഇവിടെ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ലഘൂകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് 1/5 എന്ന് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത പ്രശ്നം ഇതേപോലെ തന്നെയാണ്. ഇവിടെ 3 ഭിന്നസംഖ്യകളുണ്ട്. 3 ഭിന്നസംഖ്യകളുണ്ടെങ്കിലും ഇതേ രീതി തന്നെ നമുക്ക് അവലംബിക്കാം. 3 അംശങ്ങൾ ഗുണിച്ചെഴുതുക. 2 × 3 = 6. 6 × 1 = 6 ഭാഗം 6 × 4 = 24. 24 × 2 = 48. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ലഘൂകരിക്കാൻ പറ്റും. ലഘൂകരിക്കുവാണെങ്കിൽ 1/8 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവിടെ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ വരികയാണെങ്കിൽ 2 അംശങ്ങൾ ഗുണിച്ച് അംശത്തിൽ എഴുതുക, ഛേദങ്ങൾ ഗുണിച്ച് ഛേദത്തിൽ എഴുതുക. അതേപോലെ തന്നെ 3 വന്നാൽ 3 അംശങ്ങളോടെ ഗുണിച്ചെഴുതുക, 3 ഛേദങ്ങളോടെ ഗുണിച്ച് ഛേദത്തിൻ്റെ സ്ഥാനത്ത് എഴുതുക. ഉത്തരം ലഘൂകരിക്കാൻ വരികയാണെങ്കിൽ ലഘൂകരിക്കുക. ഇനി നമ്മൾ ഭിന്നസംഖ്യകളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകളുടെ ഹരണത്തിലേക്കാണ് പോകുന്നത്. ഇത് തമ്മിൽ 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വരികയാണെങ്കിൽ ശരിക്കും ഹരണമില്ല. ഹരണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 8 × 2 / 5 = 4 ഇങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യ എഴുതുന്നു 8 × 2. ഇതിനെ നമുക്ക് ഹരണമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹരിക്കേണ്ടതിന് പകരം നമ്മൾ ഗുണനചിഹ്നം ഇടുന്നു. ഗുണനചിഹ്നം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കിടക്കുന്ന ഭിന്നസംഖ്യ അംശത്തിൽ കിടക്കുന്ന ഛേദത്തിൽ എഴുതുക, ഛേദത്തിൽ കിടക്കുന്ന അംശത്തിൽ എഴുതുക, അല്ലെങ്കിൽ തിരിക്കുക, അല്ലെങ്കിൽ വിൽക്രമം എടുക്കുക. അപ്പോൾ നമ്മൾക്ക് 5 × 4 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഭിന്നസംഖ്യകളായി. അപ്പോൾ ഈ ഭിന്നസംഖ്യകൾ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് 8 × 4 = 32 എന്ന് എഴുതാം. ഇതിൻ്റെ അംശങ്ങൾ രണ്ടുകൂടെ ഗുണിച്ച് 2 = 10 എന്ന് എഴുതാം. ഇതിനെ കുറച്ചുകൂടെ ലഘൂകരിക്കുകയാണെങ്കിൽ നമുക്ക് 5/16 എന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇത് അടുത്ത 6/2 / 4/3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6/2 എഴുതുന്നു, പിന്നെ ഹരണചിഹ്നത്തിന് പകരം ഗുണനചിഹ്നം ഇടുന്നു. അപ്പോൾ ഗുണനചിഹ്നം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ 4/3 നെ 3/4 എഴുതുക. 2 ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ വരുമ്പോൾ അംശവും അംശവുമായി ഗുണിച്ചെഴുതുന്നു. 4 × 2 = 8 ഭാഗം ഛേദങ്ങൾ ഗുണിച്ചെഴുതുന്നു. 6/3 = 18. ഇത് 2 × 2 ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനെ ഗുണിച്ച് 4/9 എന്ന ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വിഭാഗത്തിൽപ്പെട്ട വീഡിയോകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. താങ്ക് യു.